നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ മോഡൽ പിന്തുടരാൻ തൽക്കാലം തയ്യാറല്ല. നിർണായക തീരുമാനമെടുത്ത് ഇന്ത്യ. വാക്സിൻ കുത്തിവയ്പ്പിനുള്ള പ്രായപരിധിയിൽ കൂടുതൽ ഇളവ് ഇസ്രായേൽ നൽകിയിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള വാക്സിൻ ട്രയൽ ഫലം വരുന്നതുവരെ കാത്തിരിക്കാനായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. 16 വയസ്സിന് മുകളിലുള്ളവരിൽ ഉപയോഗിക്കാൻ വിദേശത്ത് അനുമതിയുള്ള ഫൈസർ വാക്സിൻ ഇന്ത്യയിലെത്തിയാലും തുടക്കത്തിൽ മുതിർന്നവർക്കാകും ലഭ്യമാവുകയെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ജനസംഖ്യയുടെ 81% പേർക്കും വാക്സിൻ നൽകിയ ഇസ്രായേൽ 16 വയസ്സിന് മുകളിലുള്ളവരെയും വാക്സിൻ നൽകാൻ പരിഗണിച്ചിരുന്നു. ഹേഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് ഇത് ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഇന്ത്യ കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയ്ക്ക് അനുമതി നൽകിയത് 18 വയസ്സിന് മുകളിലുള്ളവരിൽ നടന്ന ട്രയലുകളുടെ ഇടക്കാല ഫലം പരിഗണിച്ചാണ്. ഇതിൽ കോവാക്സിനാണ് കുട്ടികളുടെ ട്രയലുമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം 12 മുതൽ 15 പ്രായക്കാർക്കിടയിൽ നടത്തിയിട്ടുള്ള ട്രയലും ഫലപ്രദമാണെന്ന അവകാശവാദമാണ് ഫൈസറിൻ്റെത്. കുട്ടികളിലെയും മുതിർന്നവരിലെയും പ്രതിരോധ സംവിധാനം ഒരുപോലെയല്ല. കുട്ടികൾക്ക് കൂടുതൽ പ്രതിരോധ ശേഷിയുണ്ട്. വാക്സിനെതിരെ ഇത് കൂടുതൽ ശക്തമായി തന്നെ പ്രവർത്തിക്കും. ഫൈസർ വാക്സിൻ ട്രയലിൽ 12 മുതൽ 15 വയസ്സുകാരിൽ രൂപപ്പെട്ട ആൻറ്റിബോഡി അളവ് 16 മുതൽ 25 പ്രായപരിധിയിലുള്ളവർക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോസിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ പഠനങ്ങൾ വേണ്ടിവരും. അങ്ങനെ നടത്തിയില്ലെങ്കിൽ അത് മറ്റൊരു അപകടത്തിലേക്ക് നയിക്കും. 2 മുതൽ 18 വയസ്സുവരെ പ്രായക്കാരിൽ വാക്സിൻ ട്രയൽ നടത്താനുള്ള അനുമതി ഭാരത് ബയോടെക്കിന് ലഭിച്ചിരുന്നു. ഇത് പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കും. ഇന്ത്യയിലെ കോവിഷീൽഡിൻ്റെ യഥാർത്ഥ നിർമ്മാതാക്കളായിട്ടുള്ള ആസ്ട്രാസെനക 6 മുതൽ 17 പ്രായക്കാർക്കിടയിൽ ട്രയൽ തുടങ്ങിയെങ്കിലും തൽക്കാലം നിർത്തിവെച്ചു. രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്നാണ് ഇത് നിർത്തിയത്. ഒരേ വാക്സിൻ ആയതിനാൽ ഇന്ത്യയിൽ അനുമതിക്ക് പ്രത്യേക ട്രയൽ തുടക്കത്തിൽ വേണ്ടിവരില്ല. 16 വയസ്സിന് മുകളിലുള്ളവരിൽ ഫൈസർ വാക്സിൻ്റെ ഉപയോഗത്തിന് അനുമതിയുണ്ട്. 12 മുതൽ 15 പ്രായക്കാർക്കിടയിൽ വാക്സിൻ ഫലപ്രദമെന്ന് കമ്പനി പ്രഖ്യാപിച്ചെങ്കിലും US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ അനുമതി കാക്കുന്നു. 12 താഴെയുള്ളവരിലെ പഠനത്തിനും നടപടി തുടങ്ങിയിട്ടുണ്ട്. 12 മുതൽ 18 പ്രായക്കാർക്കിടയിൽ മെഡോണ ട്രയൽ നടപടികൾ പുരോഗമിക്കുകയാണ്. സിനോവാക് ജാക്സൺ 3 മുതൽ 17 പ്രായത്തിലുള്ളവർക്ക് ട്രയൽ നടത്തുകയുമാണ്. കോവിഡിൻ്റെ കാര്യത്തിൽ കുട്ടികൾ പൊതുവെ സുരക്ഷിതരാണെന്ന വാദമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടാറുള്ളത്. എന്നാൽ ഇന്ത്യയിൽ കാര്യമായി കുതിക്കുന്ന രണ്ടാം തരംഗത്തിൽ കുട്ടികൾക്ക് കൂടുതലായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹരിയാനയിലെ കർണാളിൽ 54 സ്കൂൾ കുട്ടികൾക്ക് ഒരുമിച്ച് വന്നതും ഇന്നലെ മൊഹാലിയിൽ 42 വിദ്യാർത്ഥികൾക്ക് സ്ഥിരീകരിച്ചതും ഇതുപോലുള്ള സംഭവങ്ങൾ ഇത്തരം വ്യാഖ്യാനങ്ങൾക്ക് ബലം നൽകുന്നുണ്ട്. നേരിയ വർധന ഉണ്ടെങ്കിലും ഇക്കുറി കുട്ടികൾക്ക് കൂടുതലായി വന്നിരുന്നുവെന്ന വാദം ശരിയല്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. 19 വയസ്സുവരെയുള്ള പ്രായക്കാർക്കിടയിൽ ആകെ കേസുകൾ 4.2% ആയിരുന്നു. ആദ്യ തരംഗത്തിൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് 5.8% വർദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും ഇസ്രായേലിനെ ആ തീരുമാനം പിന്തുടരാനുള്ള ആലോചനയുണ്ട് ഇന്ത്യയ്ക്ക്. എന്നാൽ ഉടനെ അത് ഉണ്ടാകില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.